വെള്ളാപ്പള്ളി ആർ എസ് എസിന്റെ പ്രചാരകനെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മലപ്പുറത്തും കോട്ടയത്തും മാത്രമല്ല വികസനം ഉണ്ടായതെന്നും കേരളത്തിലെ 14 ജില്ലകളിലും വികസനം ഉണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണത്തിന് മറുപടി കൂടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിന്റെ വിവരങ്ങളുമായി സുനിൽ അരുമാൻ ഉറച്ചിരുന്നു. സുനിൽ, ആദ്യഘട്ടങ്ങളിലൊക്കെ വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിൽ മൗനം കാണിച്ച ആളായിരുന്നു മുഖ്യമന്ത്രി. ഇന്നെന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് പറഞ്ഞത്? അജിത് ഷാ സംസ്ഥാന സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ സമത്വ മുന്നേറ്റ യാത്രയിൽ പറഞ്ഞിരുന്നു. അതായത് സർക്കാർ നടത്തിയിട്ടുള്ള, യു ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള വികസനം കോട്ടയത്തും മലപ്പുറത്തും മാത്രമാണുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് നടത്തിയത്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോട്ടയത്തും മലപ്പുറത്തും മാത്രമല്ല 14 ജില്ലകളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് അക്കമിട്ട് എണ്ണിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഓരോ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നതാണ് സർക്കാരിന്റെ വികസന പദ്ധതി. ഇതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് സ്കൂളുകളുടെ കാര്യത്തിലായാലും ആശുപത്രിയുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവർക്കും വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തു തന്നെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന സമൂഹത്തിൽ വിഭാഗീയതയും വിദ്വേഷവും ഉയർത്താനേ സാധിക്കുകയുള്ളൂ. പ്രസ്താവന നിർഭാഗ്യകരമായി പോയി, അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും അമർഷവും ഈ പ്രസ്താവനയ്ക്ക്, വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടായത്. അജിത് ഷാ. ശരി സുനിൽ, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.